കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഹവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ സന്ധ്യയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. കടന്നു നൽകുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന യുവാസിന്റെ ഭവനത്തിന്റെ വാതിലുകളെ കർത്താവിന്റെ നാമം മഹത്വത്തിന് വേണ്ടി തുറന്നു കൊടുക്കുവാൻ കർത്താവിന്റെ സന്നിധി ഇന്ന് പ്രാപിക്കുവാൻ ഉള്ള ഒരുക്കത്തോടെ ഈ വാട്സിന്റെ ഭവനത്തിൽ അറിയിക്കുന്ന പ്രിയപ്പെട്ടവർ കാണിച്ചിരിക്കുന്ന ആത്മനിയോഗത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈശ്വരക്ക് നേതൃത്വം കർത്താവിന് വിലയേറിയ ദാസൻ വിശേഷ നമ്മുടെ ഭക്ഷണം ശേഖരിച്ച് കടന്നു വന്നിരിക്കുന്ന കർത്താവിന് വിലപ്പെട്ട ദാസൻ തങ്കച്ചൻ പാസ്റ്റർ എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിന് കൃപയാൽ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ തുടങ്ങിയതായി ഉപവാസ പ്രാർത്ഥനയത് നിങ്ങളോടൊപ്പം ഉപവാസത്തോടെ ആയിരുന്നു കൊണ്ട് ആത്മീയ കൂട്ടായ്മ ആചരിപ്പാൻ കർത്താവ് എനിക്കും ദൈവത്തിനെയും സഹായിച്ചു. നിങ്ങളോടൊപ്പം ആയിരുന്നു എന്റെ ജീവിതം വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവ് കണ്ട് പ്രാപിക്കുവാൻ കഴിഞ്ഞു എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. പിന്നെയും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നയിക്കുവാൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം നാളെ വൈകുന്നേരത്തോടെ ഞാൻ സ്കൂളിലേക്ക് കടന്നുപോകും. അതുകൊണ്ട് നാളെ പകലും വൈകുന്നേരവും കർത്താവിന്റെ ദാസനെ ശുശ്രൂഷ അനുഭവിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേറ്റത്. അല്ലെങ്കിൽ തീർച്ചയായും കർത്താവിന്റെ മതമേറിയ വരെ ദീർഘവർഷം അധ്വാനം ചെയ്യുന്ന കർത്താവിന്റെ ദാസന്മാരിലൂടെയുള്ള ശുശ്രൂഷകൾ നമ്മുടെ ജീവിതത്തിലെ ഗുണപാഠത്തിനും തിരുത്തലുകൾക്കും ഉപദേശത്തിനും മാനസാദ്രം. പലപ്പോഴും ഞാൻ ഇന്നലെ ദൈവം സംസാരിച്ചപ്പോൾ കർത്താവിന്റെ ദാസന്മാരോട് സർമ്മയോട് കാര്യം പറഞ്ഞു, ബൈബിളിൽ നിന്ന് 10 പഞ്ചിങ് ഡയലോഗ് കണ്ടുപിടിക്കാവെന്ന് ചോദിച്ചു. അതിലൊരു പ്രത്യേക ഒരു വാക്യം ഞാൻ പറഞ്ഞുതരാം. പഞ്ചിങ് ഡയലോഗ് അപ്പൊ കഥാദാസൻ ഇവിടെ ഇരിക്കുന്നത് അതിന്റെ പുകഴ്ത്തി പറയാൻ വേണ്ടിയല്ല, എന്നുള്ള ഉപദേശം. വാൾ അരക്കി കെട്ടുന്നവൻ അഴിച്ചു കളയുന്ന പോലെ വമ്പു പറയരുത്. ഇന്നലെ ദൈവം സംസാരിച്ചപ്പോൾ കഥാദാസന്മാരോട് സർമ്മയോട് കാര്യം പറഞ്ഞു, ബൈബിളിൽ നിന്ന് 10 പഞ്ചിങ് ഡയലോഗ് കണ്ടുപിടിക്കാവെന്ന് ചോദിച്ചു. അതിലൊരു പ്രത്യേക ഒരു വാക്യം ഞാൻ പറഞ്ഞുതരാം. പഞ്ചിങ് ഡയലോഗ് അപ്പൊ കഥാദാസൻ ഇവിടെ ഇരിക്കുന്നത് അതിന്റെ പുകഴ്ത്തി പറയാൻ വേണ്ടിയല്ല, എന്നുള്ള ഉപദേശം. വാൾ അരക്കി കെട്ടുന്നവൻ അഴിച്ചു കളയുന്ന പോലെ വമ്പ് പറയരുത്. ഇസ്രായേൽ രാജാവിനെ ഭീഷണിപ്പെടുത്തുവാൻ വേണ്ടി വന്ന് കളിയാക്കുന്ന ശത്രുരാജ്യത്തോട് രാജാവ് പറയുന്നൊരു വാക്കാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന ഇവന്റെ വീരകൃത്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് രാജാവ് കൂളായിട്ട് വാൾ അരക്കി കിട്ടുന്നവൻ അഴിച്ചു കളയുന്നവനെ പോലെ വമ്പ് പറയരുത്. ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നവന് പല കാര്യങ്ങളും വലുത് പറയാൻ കാണും, പക്ഷേ യുദ്ധങ്ങൾ പലത് ചെയ്ത് പലതിനെ നേരിട്ട അനുഭവ സമ്പത്തുള്ള ഒരുവൻ പറയുന്നത് പോലെ വാൾ അരക്കി കിട്ടാൻ പോകുന്നവൻ പറയരുതെന്ന് ഞാനതൊക്കെ ശുശ്രൂഷമാരുടെ മീറ്റിംഗിലെ ചെറുപ്പക്കാരൊക്കെ കണ്ടമായി ഷൈൻ ചെയ്യുമ്പോൾ തോളത്തട്ടി പറഞ്ഞു കൊടുക്കുന്ന ഡയലോഗാണ്. നിങ്ങൾക്ക് അത് ആവശ്യമുള്ളത് ഉപയോഗിക്കാം. അതുപോലെ ചില നല്ല നല്ല കുറുക്കി കൊള്ളുന്ന വാക്കുകളുണ്ട്, കുത്താനും വെട്ടാനൊന്നുമല്ല, ഉപദേശമായി മുറുകെ പിടിക്കാൻ പറ്റും. അല്ല, ഒന്നാന്തരം വാക്യങ്ങൾ തിരുവനന്തപുരത്തിലുണ്ട്. സ്തോത്രം, അത് നമ്മൾ കണ്ടെത്തിയാൽ വളരെ രസകരമാണ്. വളരെ നല്ല തമാശകളും ബൈബിളിലുണ്ട്. അതൊരു കാര്യം പറഞ്ഞിട്ട് ഇന്ന് വായിച്ചവൻ കിട്ടിയതായോട്ട് അതൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗത്തിൽ കിടക്കാം. കർത്താവായ യേശു ഇങ്ങനെ അത്ഭുതങ്ങളൊക്കെ ചെയ്തു പോകുമ്പോ സമയത്ത് യേശുവിന്റെ അടുക്കൽ ഒരുവനം വന്നത് കുരുടനാണ്. അവന്റെ കണ്ണിന് കർത്താവ് സൗഖ്യം നൽകി. എങ്ങനെയാ? എല്ലാ ദിനം വ്യത്യസ്തമായ ശിശുടെ അവന് വേണ്ടി ചെയ്തത്. കർത്താവ് നിലത്ത് തൊപ്പി കുറച്ച് മണ്ണൊക്കെ എടുത്ത് കുഴച്ച് ഇവന്റെ കണ്ണിലെല്ലാം പുരട്ടി അവരോട് പറഞ്ഞു ഓലം കഴുകി നോക്കാൻ പറഞ്ഞു. ഇപ്പൊ നോക്കിയാൻ പറഞ്ഞു മനുഷ്യനെല്ലാം നീ ഇപ്പൊ എന്ത് കാണുന്നു? അമ്മേരോട് അവർ പറഞ്ഞു മനുഷ്യനെല്ലാം മരങ്ങളടുപ്പിക്കുന്നതാണ്. കർത്താവ് പിന്നെ ഇവനെ സൗഖ്യമാക്കി. ഇവനെ പൂർണ്ണമായി ഇവൻ പ്രേമിച്ച് ഇവരെല്ലാം കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോഴത്തേ കർത്താവ് പറഞ്ഞു ഇവനും കർത്താവിന്റെ അടുത്ത് പോരാൻ തുടങ്ങുക. കർത്താവ് ഇങ്ങനെ എഴുതിക്കുന്ന അവനെ ഊരുകളെ കടക്കാൻ അനുവദിക്കാതെ വീട്ടിൽ പോകുന്നത് കർത്താവ് വളരെ പ്രയാസപ്പെട്ട സൗഖ്യം നോക്കിയിട്ട് ആ സൗഖ്യം കണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തവൻ കർത്താവിന്റെ കൂടെ വന്നാളുള്ള അവസ്ഥ എങ്ങനെയാ? ഊരുകളിൽ കടക്കാൻ അനുവദിക്കാതെ അവനോട് വേഗം വീട്ടിൽ പോകാൻ പറഞ്ഞു. അപ്പൊ പ്രിയപ്പെട്ടവരെ, ജീവിതത്തില് വളരെ രസകരമായ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുമ്പോൾ ഇതിനകത്ത് തന്നെ സകല ആനന്ദങ്ങളും സകല പ്രമോദങ്ങളും ഉണ്ട്. പ്രീസലോ അല്ല, ഇന്ന് പകല് നമുക്ക് വളരെ ആത്മാർത്ഥമായ ദൈവത്തിനെ മാറ്റുന്ന നിരവധി കാര്യങ്ങൾ ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആരാധിപ്പാനും ഒക്കെ കർത്താവസരങ്ങൾ നൽകി. വളരെ വേഗത്തില് ഒരു വേദഭാഗത്തിൽ കടന്നു ആഗ്രഹിക്കുന്ന ദൃശ്യമുണ്ട്. പുസ്തകം രണ്ട് ശതമാന പുസ്തകം 5 അധ്യായം
ആറാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 2 ശമൂവേൽ 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. ഇവിടെ ഒരു കുടുംബത്തെ അനുഗ്രഹിച്ച കാര്യമാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന് അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടതിനെ കുറിച്ച്, ദൈവം നമ്മളെ വിടുവിക്കുന്ന വിധങ്ങളെ കുറിച്ച്, നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടികളെ കുറിച്ച്, നമ്മുടെ ബന്ധനങ്ങൾ അഴിയുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ സ്വതം ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ഒരു വാക്തത്വമായി ഏറ്റെടുത്തുകൊണ്ട് ദിവസം വീണ്ടും കിടക്കുകയായിരുന്നു. ഇവിടെ ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടുകയാണ്. ഓബേദ്ദോമിന്റെ ഭവനം യഹോവയുടെ പെട്ടക നിമിത്തമായി അനുഗ്രഹിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. 6-ാം അധ്യായം 1-ാമത്തെ വേദഭാഗം നമുക്ക് വായിച്ചാൽ, ഇസ്രായേലിന്റെ പ്രബല രാജാവായിരിക്കുന്ന ദാവീദ് യഹോവയുടെ പെട്ടകം കൊണ്ടുവരുവാൻ വേണ്ടി യാത്ര പുറപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. 1-ാം വാക്യം അത് വായിച്ചാൽ, ഈ വേദവാദം നമുക്ക് ആവശ്യമായിട്ട് വായിച്ച ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു പോയുള്ളൂ. സ്റ്റോത്രം. വളരെ സമയം നമ്മുടെ മുമ്പിലില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്ന ദാവീദ് പെട്ടകം കൊണ്ടുവരുവാൻ വേണ്ടി 1-ഉം 2-ഉം പേരുമായിട്ടല്ല, എത്ര പേരുമായിട്ടാ പോകുന്നത്? 30,000 ആരുമായിട്ടാ പോകുന്നത്? ബിരുദന്മാരുമായിട്ടാ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് അതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞാൽ കുഴപ്പമില്ല. 30,000 ബിരുദന്മാരുമായിട്ടാണ് പെട്ടകം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. പെട്ടകം ആരുടെ ചുമല സാധാരണ ഇരിക്കേണ്ടത്? ലേബറുടെയും പുരോഹിതന്മാരുടെ തോളിരിക്കേണ്ട സാധനമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വസ്തന്മാരും പുരോഹിതന്മാരും ഒക്കെ മാറ്റി വെച്ചിട്ട് ബിരുദന്മാരുമായിട്ടാണ് ഇപ്പൊ രാജാവിന്റെ പോക്ക്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലെ ആത്മീയ തകർച്ചയുടെ 1-ാമത്തെ കാരണം ബിരുദന്മാർ പല മണ്ഡലങ്ങളിൽ കീഴടക്കി എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. സാമർഥ്യമുള്ളവർ പല മണ്ഡലങ്ങളും കീഴടക്കി എന്നുള്ളതാണ് സ്തോത്രം. ഇവിടെ ദാവീദ് വളരെ ആഗ്രഹിച്ച് ദൈവത്തിന്റെ പെട്ടകം തന്റെ രാജമന്ദിരത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി 30,000 ബിരുദന്മാരുമായി യാത്ര ചെയ്യുമ്പോൾ ഒരു പുതിയ കാളവണ്ടിയിൽ പുരോഹിതന്മാരുടെ തോളിലിരിക്കേണ്ട പെട്ടകം പുതിയ കാളവണ്ടിയിൽ വെച്ച് തെളിച്ചിങ്ങോട്ട് വരുമ്പോൾ മുമ്പിലുള്ളതായ തമ്പുരുവിന്റെയും കാഹളത്തിന്റെയും കുഴൽനാദത്തിന്റെയും കൈത്താളത്തിന്റെയും ശബ്ദമെല്ലാം കേട്ടിട്ട് കാള വിരണ്ടു പെട്ടകം മറിയുമെന്ന് കണ്ടപ്പോൾ ഉസ്സാ ചാടി അങ്ങ് പിടിച്ചു. തൊട്ട മാത്രയിൽ ഉസ്സാ ഛേദിക്കപ്പെട്ടു. ഓർക്കണം, അനുഗ്രഹിക്കപ്പെടുന്ന, വിജയം നൽകുന്ന, വിടുതം നൽകുന്ന പെട്ടകം ഇവിടെ ഇതാ ഉസ്സായെ കൊല്ലുകയാണ്. പ്രൈസ് ദി ലോർഡ്. പെട്ടകം നിമിത്തം മുസ അവിടെ മരിച്ചു വീഴുമ്പോൾ അത് കണ്ട് ഭയന്നിട്ട് ദാവീദ് പറയുകയാണ്, എങ്ങനെ ഈ പെട്ടകം ഇനി എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പെരുവഴിയിൽ പെട്ടകം നിമിത്തം മുസ പട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ദാവീദിന് പെട്ടകം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഭയമായി, തന്റെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ ഭയമായി. പ്രൈസ് ദി ലോർഡ്. ദാവീദ് പറയുകയാണ്, ഈ സാധനം ഇനി എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഉപേക്ഷിച്ചേക്കാം. ഹല്ലേലൂയ. അനുഗ്രഹത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച്, നന്മയാണ്, അനുഗ്രഹമാണ്, അവകാശമാണ്, തന്നോടുകൂടി ആയിരിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് പെട്ടകം കൊണ്ടുവരുവാൻ വേണ്ടി ആത്മാർത്ഥമായി അതിനു വേണ്ടി അധ്വാനം ചെയ്തതായി ദാവീദ് പറയുകയാണ്, ഇനി ഈ സാധനം എനിക്ക് വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പെട്ടകം ഇനി എനിക്ക് വേണ്ട. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് 10-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഇങ്ങനെ യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ തന്റെ അടുക്കൽ വരുത്തുവാൻ
മനസ്സില്ലാതെ ദാവീദ് അതിനെ ഹിത്യനായ ഓബേദ് ഏദോമിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദാവീദ് വന്നത് എന്തിനായിരുന്നു? തന്റെ നഗരത്തെ കൊണ്ടുവെക്കാൻ വേണ്ടിയായിരുന്നു അല്ലേ? പ്രൈസ് ദി ലോർഡ്. തന്റെ അടുക്കൽ കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു. തനിക്ക് എപ്പോഴും ആ പെട്ടകത്തിന്റെ മുമ്പിൽ പോയി സ്വന്തം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയായിരുന്നു. ഇപ്പോൾ പറയുകയാണ്, ഈ പെട്ടകം ഇങ്ങനെ ഓടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ തന്റെ അടുക്കൽ വരുത്തുവാൻ മനസ്സില്ലാതെ ദാവീദ് അതിനെ ഹിത്യനായ ഓബേദോമിന്റെ ഭവനത്തിൽ കൊണ്ടുപോയി വെച്ചു. പ്രൈസ് ദി ലോർഡ്. പെരുവഴിയിൽ ആൾക്കൂട്ടത്തിന്റെ ആരാവാരങ്ങൾക്കിടയിൽ മഹാരാജാവിന്റെ എഴുന്നള്ളത്ത്, പെട്ടകത്തെ കൊണ്ടിരുന്ന എഴുന്നള്ളത്ത് കാണുവാൻ വേണ്ടി രാജാവിന്റെ അകമ്പടിക്കാര്, സേവകന്മാര്, സേനാനായകന്മാര്, ആ ബിരുദന്മാരുടെ എഴുന്നള്ളത്ത്, അവരുടെ പ്രതാപവും ഒക്കെ കാണുവാൻ വേണ്ടി വഴിയരികി പോയി പേടിച്ചു നിന്നിരുന്ന ഓബേദോദോം ഇവിടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഓബേദോദോമിന്റെ ഭവനത്തോട് വേണ്ടി പെട്ടകം കൂടി വെച്ചേക്കാൻ പറഞ്ഞു. അവനെല്ലാം ചത്തുപോയ നമുക്കൊന്നും തോന്നില്ലല്ലോ. എന്റെ വീട്ടിൽ വന്ന് ഞാനും കുടുംബം ചായനേക്കാൾ എത്രയോ നല്ലതാണ് ഓബേദോദോമും കുടുംബം ചത്തുപോയാല്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. പ്രിയ ദൈവക്കളെ, പലരും വഴിയിൽ പെട്ടകൻ തള്ളിയത് ഗതികേട് കൊണ്ട് നമ്മുടെയൊക്കെ ഭവനത്തിൽ വന്ന് കേറിയതാണോ നാം വിചാരിച്ചത്? പക്ഷെ അതൊക്കെ നമ്മെ അനുഗ്രഹിപ്പാതൊക്കെ കൊന്നിട്ട് മിടുക്കന്മാര് വഴിയിൽ ഉപേക്ഷിച്ചതുണ്ടല്ലോ. സ്വന്തത്തിലെ വലിയവനായ ദൈവം എന്റെ നിങ്ങളുടെ ഭവനത്തിലേക്ക് എത്തേക്ക് വന്നിട്ട് നിമിത്തമായി. മുപ്പതിനായിരം ബിരുദന്മാർക്ക് പെട്ടകത്തെ തങ്ങൾ തങ്ങളേതാക്കി സ്വീകരിക്കുവാൻ കഴിയാതെ വണ്ണം, തങ്ങളുടെ ഭവനത്തിലേക്ക് അത് എത്തുവാൻ കഴിയാതെ വണ്ണം, രാജാവിന്റെ മന്ദിരത്തിലെത്തി രാജനഗരത്തിൽ അത് ഒരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയാകാതെ വണ്ണം പെരുവഴിയിൽ യഹോവയുടെ പെട്ടകം ഉപേക്ഷിക്കപ്പെടുകയാണ്. അനേക ബിരുദന്മാർ ഉപേക്ഷിച്ചത് കൊണ്ട്, അനേക മിടുക്കന്മാർ പെരുവഴിയെ തള്ളിയതുകൊണ്ട്, നിർബന്ധത്താൽ ഗതി കേടുകൊണ്ട് എന്ന വണ്ണം എന്റെയും നിങ്ങളുടെ ഭവനത്തിൽ ഈ ജീവന്റെ പെട്ടകമാണ് ക്രിസ്തു കടന്നു വന്നതുകൊണ്ട് ണോ ഇന്നേക്കാലം രക്ഷിക്കപ്പെട്ടെ ഉള്ളൂ എന്ന് പറഞ്ഞ ആരെങ്കിലും അവർ ഇതുണ്ടോ? രാവിലെ കടുങ്കാപ്പി ഒക്കെ കുടിച്ചിട്ട് എന്നാ ഭർത്താവ്, ഞാൻ രക്ഷിക്കപ്പെട്ട പോകുമ്പോ ആരെങ്കിലും വീട്ടിൽ തറയും, ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഞാനൊന്ന് സ്നാനപ്പെടാൻ വേണ്ടി പോവാണ് എന്ന് പറഞ്ഞ ആരെങ്കിലും അവർ ഇട്ടിട്ടുണ്ടോ? ഞാൻ ഉപദേശിയാകാൻ പോവാണെന്ന് പറഞ്ഞ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ആരുമില്ല. എല്ലാവരും ജീവിതത്തിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ കൊണ്ടുവന്ന ആരും ഇവിടെ ഇവിടെ തള്ളിയിട്ട് പോയതാണ്. ഒരു ലഘുതം കൊണ്ട് പെരക്ക് അത് തള്ളിയിട്ട് പോയി, ഒരു ട്രാക്ക് കൊണ്ട് പെരക്ക് അത് തള്ളിയിട്ട് പോയി, ആരോ വന്ന വഴിയെ വന്ന കുറെ വാക്കുകൾ നമ്മുടെ ചെവിയിലേക്ക് തള്ളിയിട്ട് പോയി. ഏതെങ്കിലും ചാനലിലൂടെയോ ടേപ്പിലൂടെയോ വചനം കേൾക്കാൻ നമ്മുടെയായി എവിടെയോ നടത്തിയ ഒരു കൺവെൻഷൻ പ്രൈസലോൾ അതിന്റെ നോട്ടീസ് കണ്ട് അവിടെ നടക്കുന്ന എന്താണ് ബഹളമെന്ന് അറിയാൻ വേണ്ടി ആ സൈഡിൽ പോയി ചുറ്റിപ്പറ്റി നിന്നത് നമ്മുടെ ചെവിക്കകത്തോട്ട് കയറി. പ്രൈസലോൾ അതാണ് ഇന്നപ്പോൾ നമ്മൾ ഇത്രത്തോളം വർദ്ധിക്കുന്നത്. വേറെ വല്ലൊരു അയലോക്കം കാരനാണ് ഞാൻ അവനെ പെട്ടകത്തെ പിടി അവിടെ വെച്ചുകൊടുത്തത്. അവൻ എന്നെ നശിപ്പിക്കാൻ വേണ്ടി ഒന്ന് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ നന്ന ഒന്നാം മിടുക്കനായ ചെറുപ്പക്കാരനായ ഉസ്സ രക്തത്തളപ്പുള്ളവൻ, മിടുക്കനായവൻ, പുതിയ കാളവണ്ടി പുറത്ത് ഈ പെട്ടകത്തിലൂടെ നിന്നവന് ഗതി ഇതാണെങ്കിൽ യാതൊരു യോഗ്യതയുമില്ലാതെ വളഞ്ഞുകൂടി കഞ്ഞു കുടിക്കാൻ മാർഗമില്ലാത്ത എന്റെ പേരയ്ക്ക് അത് കൊണ്ടു വെച്ചാൽ ഞാനും എന്റെ കുടുംബത്തോടെ ഓബേദോമേ, നീ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ഈ പെട്ടകം ഈ ഭവനത്തിൽ വരണമെന്ന്. ഓബേദോമേ, നീ ഒരിക്കലും വിചാരിച്ചില്ല ഈ പെട്ടകം ഈ കുടുംബത്തിൽ വരുമെന്ന്. എന്നുപോലെ നമ്മൾ ആരും ഒരിക്കലും ആഗ്രഹിച്ചു
വിജയിച്ചില്ല. ഈ പെട്ടകം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തെ കടന്നു വന്ന ഇത്രത്തോളം അനുഗ്രഹിക്കുമെന്ന് വിചാരിക്കാതിരിക്കുമ്പോൾ ആരുടെയൊക്കെയോ നിർബന്ധപ്രകാരം പലപ്പോഴും ഒഴിവായിട്ടും പലരെയും ഒഴിവാക്കിയിട്ടും പിന്നെയും നമ്മുടെ വീടുകൾ തേടി പ്രൈസ് ദി ലോർഡ് നമ്മെ നിർബന്ധിച്ച് പല പ്രാർത്ഥന കൂട്ടങ്ങളിലേക്കും കൊണ്ടുപോയി പലതും നിർബന്ധിച്ച് നമ്മളെ വായിക്കാൻ പ്രേരിപ്പിച്ച് പല രോഗ കിടക്കയോ പല നഷ്ടങ്ങളുടെയും ഒക്കെ വഴികളിലൂടെ എന്നെയും നിങ്ങളെയും നടത്തിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ പെട്ടകത്താൽ ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടിയാണ്. അന്ന് ഉത്താവഴ പട്ടു വീണില്ലായിരുന്നു എങ്കിൽ ഈ പെട്ടകം രാജ നഗരത്തിലെത്തുമായിരുന്നു. ഈ പെട്ടകം രാജ നഗരത്തിൽ എത്തിയാൽ ഓബേദ് ഏദോം എന്ന ഭവനം അനുഗ്രഹിക്കപ്പെടുകയില്ല. ഓബേദ് ഏദോം എന്ന ഭവനത്തെ കുറിച്ച് തിരുവെഴുത്തിൽ ഒരു രേഖ ഉണ്ടാകുകയില്ലായിരുന്നു. പ്രവർത്തനത്തിന്റെ സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ പലരും തുള്ളിച്ചാടാൻ പോകുന്ന പല കാര്യങ്ങളും ഓർത്തിട്ടാണ്. ചില ഭാര്യമാർ പറയും എന്റെ ഭർത്താക്കന്മാർ മരിച്ച നന്നായി ശല്യം പോയതുകൊണ്ട് നല്ല കേട്ടോ മരിച്ചു പോകണ്ടാണ് കത്തവരെ കണ്ടെത്താൻ കേട്ടത്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വന്ന ക്യാൻസർ രോഗത്തിനായി നന്ദിയോടെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എനിക്കുണ്ടായ സാമ്പത്തിക തകർച്ചകളെ ഓർത്ത് സ്തോത്രം ചെയ്യും. പലരും പല നഷ്ടങ്ങളെ ഓർത്ത് ആനന്ദം നൃത്തം ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കും സ്വർഗം എന്ന രേഖ പറയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജീവിതത്തിന്റെ തിരിച്ചടികളുടെ മുമ്പില് വേദനയുടെ മുമ്പില് നഷ്ടങ്ങളുടെ മുമ്പില് തകർച്ചയുടെ മുമ്പില് പിടിച്ചു നിൽക്കുവാൻ യാതൊരു വഴിയുമില്ലാതെ വന്നപ്പോൾ യേശു ക്രിസ്തുവിനെ ആ ഭയം ചൊല്ലുന്ന നിമിത്തമായി ഈ കേവല മാനുഷികമായ മണ്ഡലത്തിലെ ഏത് വിടുതക്കാളും ഉപരിയായി നിത്യതയിൽ നിത്യതയിൽ രാജാതി രാജാവായ കർത്താതി കർത്താവായ ഓ നല്ല വീണ്ടെടുപ്പ് രക്ഷിതാവുമായിരിക്കുന്ന തന്നിന് മേഘാധിപതിയുമായിരിക്കുന്ന ആർക്കും അടുത്തുകൂടാതെ വെളിച്ചു നിവസിക്കുന്നവരായ യേശുവുമായി അവനുമായി പന്തിലിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട നിമിഷമാർക്കുമ്പോൾ അന്ന് തുള്ളിച്ചാടും. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് പൗലോസ് പറഞ്ഞത് സ്വർഗീയ ദർശനം താൻ പ്രാപിച്ചത് കൊണ്ടാണ്. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ ഇത് ലഘുവാണ്, ഇത് നൊടി നേരത്തേക്കുള്ളതാണ്, ഇതൊന്നും നമ്മുടെ ജീവിതത്തെ ഉലയ്ക്കുവാൻ പോകുന്നില്ല, ഇതൊന്നും നമ്മുടെ ജീവിതത്തെ തകർക്കുവാൻ പോകുന്നില്ല, ഇതൊന്നും നമ്മുടെ ജീവിതം നഷ്ടമാകുകയില്ല. മറിച്ച് ഒരു വലിയ അനുഗ്രഹത്തിന് ഒരു വലിയ ഘനമേറിയ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നത് കൊണ്ട് അടിയോ ചാട്ടവാറോ ചമ്മട്ടിയോ പട്ടിണിയോ ഉപദ്രവമോ എനിക്കൊരു പ്രശ്നമല്ല എന്ന് ഭക്തൻ വിളിച്ചു പറയുമെന്ന് കണ്ണമിടയായി. മരിച്ചു വീഴുമ്പോൾ ദാവീദ് പെട്ടകത്തെ പെരുവഴിയിൽ ഉപേക്ഷിക്കുമ്പോൾ പാവപ്പെട്ട ഓബേദ് ഏദോമിന്റെ ഭവനത്തിലേക്ക് പെട്ടകം കൊണ്ടുവന്ന് വെച്ചിട്ട് പടനായകന്മാരോ അവിടെയുള്ള ഏത് സേനാനായകന്മാരോ മിടുക്കന്മാരോ ബിരുദന്മാരോ പടിയിറങ്ങി തലകുലിക്ക് ചിരിച്ചുകൊണ്ട് വേണം പോയി കാണാൻ നമ്മൾ രക്ഷപ്പെട്ടല്ലോ. പക്ഷെ ഒന്നും രണ്ട് ദിവസങ്ങൾ അല്ല, മാസങ്ങൾ കഴിഞ്ഞു ഓബേദ് ഏദോം ഭവനത്തിൽ ആ പെട്ടകം എന്താണെന്ന് ചോദിക്കണം. ഇടയായത് മൂന്നും മാസക്കാലം പ്രൈസ് ദി ലോർഡ്. ഓബേദ് ഏദോമിന്റെ ഭവനത്തില് പെട്ടകം ഇരുന്നത് കൊണ്ട് ഓബേദ് ഏദോമിന്റെ ഭവനത്തെ ആ പെട്ടകം നിമിത്തമായി കർത്താവ് അവന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിപ്പാൻ തക്കണം. ഇടയായി പ്രൈസ് ദി ലോർഡ്. രാജാവ് രാജാവ് ഇങ്ങനെ ദിവസം ഉണ്ടായിട്ട് എന്നെ വല്ല പറ്റുമെന്ന് ചോദിക്കുന്നത് ഫോണുണ്ടായ പിള്ളേ എന്ന് തിരിച്ചാൽ അവരെ ഓപനെ ആരും വിളിക്കുന്നത് ഓപനെ എന്ത് ജീവനോടെ ഉണ്ടോ നമ്മുടെ നാലിയാന്റെ സിംഹക്കുഴി ഇട്ട് രാജാവ് ചോദിച്ചാലെ സിംഹത്തിന്റെ കുഴി പുള്ളി കൂടി ഇട്ടിരിക്കുക രാജാവ് എന്ന് ചോദിക്കുക അല്ലയോ ഇങ്ങനെ ആയിരിക്കും നാലിയവർക്ക് സുഖമാണോ കിടക്കുന്ന വിളിയാ കൊണ്ടിട്ടതാരാ യുമാരാ സിംഹക്കുഴി കൊണ്ട് ഇട്ടിട്ട് ഈ രാജാവിനെ പോലെ പൊട്ടം വേറെല്ലാം ഉണ്ടോ തൊലിയോടാ ചോദിക്കുന്നത്? കാരണം പടറി കിടക്കുന്ന സിംഹത്തിന് വായിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തതായ ഒരു പാവപ്പെട്ട മനുഷ്യൻ അവരെ വന്നിട്ട് ആ സിംഹത്തിന് കുഴി വന്നിട്ട് ദാനിയേലെ ദാനിയേലെന്ന് വിളിക്കണമെങ്കിൽ അതിൽ അദ്ദേഹത്തെ പോലൊരു മണ്ണറായ മനുഷ്യൻ വേറെ ഉണ്ടോ? പ്രീസലോ എന്നതുപോലെ ദാവീദ് രാവിലെ അന്വേഷിക്കും നമ്മുടെ എങ്ങനെയുണ്ട് പിന്നെ മിടുക്കനാണല്ലോ കാര്യങ്ങൾ അന്വേഷിക്കുന്ന കാര്യത്തില് അതിന് വിട്ടാരോ മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വളരെ മിടുക്കനായിട്ട് ആദ്യം ഇട്ടൊക്കെ ചോദിക്കുന്നു ഓപ്പർ മാസം ഒന്നല്ല രണ്ടല്ല മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ നിലമാറുകയാണ് ഓബേദ് നാമം മാറുകയാണ് സ്ഥാനം മാറുകയാണ് സ്ഥിതി
പറയുകയാണ്, അവന്റെ മാത്രമല്ല അവന്റെ കുടുംബത്തിലുള്ള സകലവും യഹോവയുടെ പെട്ടക നിമിത്തം അനുഗ്രഹിപ്പാന്നക്കാണ് ഇവിടെയായി. ആ പെട്ടകം അവന്റെ ഭവനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഓമേദേദോമും ഭവനം ഒന്നടങ്കും. ആ പെട്ടകത്തിന് മുമ്പില് യഹോവയായ ദൈവത്തെ സേവിക്കുവാൻ അതിന് ശുശ്രൂഷ ചെയ്യുവാൻ അവർ തയ്യാറായി. പ്രിയപ്പെട്ടവരെ, ആരുടെയെങ്കിലും നിർബന്ധത്താൽ ആയിരിക്കാം ഒരുപക്ഷെ സുവിശേഷം കേൾക്കാൻ പോയത്, ആരുടെയെങ്കിലും നിർബന്ധത്താൽ ആയിരിക്കാം ഒരു ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്തത്, ആരുടെയെങ്കിലും നിർബന്ധത്താൽ ആയിരിക്കാം ഒരു കൺവെൻഷൻ സ്ഥലത്ത് പോയത്, ആരുടെയെങ്കിലും നിർബന്ധ പ്രകാരം ആയിരിക്കാം ഒരു ട്രാക്റ്റിന്റെ ഭവനത്തിൽ വലിച്ചെറിയാൻ കിണമിടയായത്. എന്നാൽ ആ ട്രാക്റ്റ് നിമിത്തമായി, ആ ബൈബിൾ ക്ലാസ് നിമിത്തമായി, ആ കൺവെൻഷൻ നിമിത്തമായി, ആ കൂട്ടായ്മ നിമിത്തമായി, ആ അനേകരുടെ പ്രാർത്ഥന നിമിത്തമായി ഇന്ന് നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. നാം ആരും തേടി ചെന്നതല്ല, നാം ആരും തേടി ചെന്നതല്ല, ആ സ്നേഹം നമ്മെ തേടി വരികയായിരുന്നു. വഴിയിൽ കണ്ടെത്തിയ നിധി എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ പറയുന്നു, വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ ചുംബിപ്പിൻ. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിലൂടെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്തുവാൻ കഴിയുകയില്ല എന്ന് യേശു അസിന്നക്തമായി പ്രസ്താവിക്കുമ്പോൾ, ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ യാത്രയിൽ, മരുഭൂ യാത്രയിൽ, ക്ലേശകരമായ യാത്രയിൽ, അത് യാതൊരുവിധ ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ അപക്വത മരണപരമായ നിലകളിൽ ജീവിച്ചിരുന്ന മണ്ഡലങ്ങളിൽ എന്റെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ ഒരു പെട്ടകം കടന്നു വരുവാൻ കടമിടയായി. ആ പെട്ടകത്തെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുവാൻ നമുക്ക് അന്നേരം മനസ്സില്ലായിരുന്നു. അന്നേരം നമുക്ക് ഈ പെട്ടകത്തിന്റെ വലിപ്പം അറിയത്തില്ലായിരുന്നു. അന്നത്തെ ഈ പെട്ടകത്തിന്റെ ശ്രേഷ്ഠ നമുക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ ഭാഗ്യവശാൽ ആ പെട്ടകം നമ്മുടെ അകത്ത് വന്നപ്പോൾ, നമ്മുടെ കുടുംബത്തിൽ വന്നപ്പോൾ, നമുക്കുള്ള സകലവും പെട്ടക നിമിത്തം അനുഗ്രഹിക്കപ്പെടുമെന്ന് കടമടയായി. ഓമസിന്റെ വയലിൽ ഭാഗ്യവശാൽ രൂത്ത് എത്തിയത് പോലെ നമുക്കും ഈ പെട്ടകത്തെ വണങ്ങുവാൻ അവസരം ലഭിച്ചു, ഈ പെട്ടകത്തെ സ്വീകരിക്കാൻ അവസരം ലഭിച്ചു, ഈ പെട്ടകത്തെ നമ്മുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് അവസരം ലഭിച്ചു, ഈ പെട്ടകത്തിന് നമ്മുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കുവാൻ നമുക്ക് അവസരം ലഭിക്കാതെ കടമിടയായി. ഒരു വാക്കുകൾ വായിച്ച് അവസാനിപ്പിക്കാൻ റോമാലേഖനം 15:21 21-ാമത്തെ വാക്യം വായിച്ചാട്ട്. മർക്കോസ് സുവിശേഷം 15:21 വാക്യം, വഴിയിൽ കിട്ടുന്ന മറ്റൊരു നിധി. അലക്സാണ്ടറിന്റെയും റൂഫോസിന്റെയും അപ്പനായ വയലിൽ നിന്ന് വരുന്ന കുറയനേക്കാനായി ഷീമോൻ അവന്റെ ക്രൂശ് ചുമപ്പാൻ അവർ അവനെ നിർബന്ധിച്ചു. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഒരു ഓബേദ്ഏദോമിന്റെ ഭവനത്തിലേക്ക് ഒരു പെട്ടകൻ തള്ളിയിട്ട് ദാവീദ് കടന്നുപോയി. ആ പെട്ടകം അനുഗ്രഹമായി തീരുവാൻ. എന്നാൽ ഇവിടെ ഇതാ, സാക്ഷാൽ പെട്ടകമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, പ്രൈസ് ദി ലോർഡ്, സകല മാനവരാശിയുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, അതേ രക്ഷകനായിരിക്കുന്ന, മാനവരാശിയുടെ മോചകനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അത് പാപ പരിഹാര ബലിയായി തീരുവാൻ വേണ്ടി ഗോൽഗൊത്തായിലേക്ക് നടന്നുനീങ്ങുമ്പോൾ അത് ഭീകരമായിട്ടുള്ള, പ്രൈസ് ദി ലോർഡ്, ആ മര കുരിശുമേന്തിക്കൊണ്ട്, ആ ശാപമര കുരിശുമേന്തിക്കൊണ്ട് അവൻ വീണു നേച്ചും നടന്നു പോകുമ്പോൾ വയലിൽ നിന്ന് വന്ന കുറയനക്കാരൻ ഷീമോൻ കർത്തവർക്കെങ്കാനാണെന്ന് പറയുന്നു. അവരും വഴിയിലെ ആൾക്കൂട്ടത്തിനിടയിൽ ശ്രദ്ധിച്ച, നിങ്ങൾക്ക് ഈ ഇത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വീട്ടിൽ പോയ സമയമുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബില് അനിൽ പനച്ചൂരാന്റെ ഷീമോന്റെ സങ്കീർത്തനം എന്ന കവിത കേൾക്കണം. കുറയനക്കാരനായ ഷീമോൻ ഈ കുരിശ് താങ്ങുന്നതിനെ കുറിച്ചുള്ള മനോഹരമായ ഒരു കവിതയാണ്. എന്റെ മോളുടെ സ്തോത്രം, ചില സമയങ്ങളിലൊക്കെ ഞങ്ങളുടെ പരസ്യങ്ങളിലൊക്കെ ഈ കവിത ആലപിക്കാറുണ്ട്. സ്കൂളിലെ കോമറ്റ് സ്റ്റോളി കവിതകൾ പാടി സ്തോത്ര സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇതാ, പ്രിയപ്പെട്ടവരെ, സ്തോത്രം, നിനക്ക് വേണ്ടി എന്റെ ജീവൻ വെച്ചു കൊടുക്കുവാൻ തയ്യാറാണെന്ന് പറഞ്ഞ ഷീമോൻ പത്രോസ് എവിടെയാണ്?
അവനോടുകൂടെ മരിക്കുവാൻ നമുക്കും പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ലാസറിന്റെ കല്ലറയുടെ അരികിലേക്ക് പോകുവാൻ ധൃതി കാട്ടിയ തോമസ് ഇപ്പോഴെവിടെയാണ്? അതേ അത്ഭുതകരമായ ശുശ്രൂഷകർക്ക് നേതൃത്വം നൽകുവാൻ വേണ്ടി യേശുവിന്റെ ഇടത്തും വലത്തും നിന്ന ഫീലിപ്പോസും അന്ത്രിയോസും എവിടെയാണ്? എന്റെ കർത്താവിന്റെ ഇടത്തും വലത്തും ഇരുത്തുവാൻ വേണ്ടി സഹോദര മക്കൾക്ക് വേണ്ടി അനുവാദം ചോദിച്ചെത്തിയ അമ്മയും അവരുടെ മക്കളും എവിടെയാണ്? നാട്ടിലെ പ്രമുഖരായിരിക്കുന്ന യേശുവിന് നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച വിടുതൽ പ്രാപിച്ച അതേ കർത്താവ് തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാർ യോഹന്നാൻ ഒഴികെ മറ്റു 11 പേര് ഇപ്പോൾ എവിടെയാണ്? നിനക്ക് വേണ്ടി മരിക്കുവാൻ ഞാൻ തയ്യാറാണെന്ന് ശിമോൻ പത്രോസ് പറഞ്ഞിട്ട് ഞാൻ അവനെ അറിയുന്നില്ല അറിയുന്നില്ല എന്ന് തള്ളി പറയുമ്പോൾ ശിമോൻ പത്രോസേ നീ പോയ സ്ഥലത്തേക്ക് ഒരു ശിമോനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ശിമോൻ പത്രോസ് തള്ളി പറയുമ്പോൾ ഒരു കുറേനക്കാരനായ ശിമോൻ കുരിശിന്റെ അറ്റം താങ്ങുവാൻ വരികയാണ്. അവന് ഭാഷയിൽ പറയുമ്പോൾ മാലോകർ കൂട്ടമായി പോകുന്ന കണ്ടിട്ട് മടി തോന്നി വന്നതാണ് എന്നാ ബഹളം കേട്ടാണ് വന്ന മണ്ടനാണ് ഞാനെന്നാ പറയുന്നത്. കുരിശിനെ അർത്ഥം താങ്ങാൻ വേണ്ടി നിർബന്ധിച്ച് പടകളക്കാരോട് പിടിച്ച് കുരിശു നോപ്പിക്കുമ്പോൾ പറഞ്ഞു ഞാൻ മണ്ടനായി പോയല്ലോ. പക്ഷേ ബഹളം കേട്ടപ്പോ ഞാൻ പറഞ്ഞ കാര്യമില്ല, അവിടെ മാറിയെന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ അവനെ തിരഞ്ഞെടുക്കപ്പെട്ടവനല്ല, ഞാൻ അവനെ ഒരു അത്ഭുതവും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അവൻ്റെ ഒരു അപ്പകർഷം മേടിച്ച് കഴിച്ചിട്ടില്ല, ഞാൻ അവനോട് അന്തി പറഞ്ഞിട്ടില്ല, എന്റെ വീട്ടിൽ വന്നിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞ ഇവിടെ കാര്യമുണ്ടോ? ഉണ്ടോ? ഇസലോ കൂട്ടത്തേടുന്ന പത്രോസ് എന്തി കരം കൊടുക്കാൻ കാശ് തന്നല്ലേ? അമ്മായിമ്മയുടെ പനി മാറ്റിയതല്ലേ? വിശ്വാസം നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടി അപേക്ഷ ചെയ്തല്ലേ? പിന്നെ സ്വർഗരാജ താക്കോലും എന്റെ കൂട്ടും കിട്ടുമൊക്കെ ഏൽപ്പിച്ചതല്ലേ? ഇന്ത്യ ഇടത്തം പഠിത്തിരിക്കണ പറഞ്ഞ യേശു കുറിച്ചോട് പത്രം ഇടത്തം പഠിത്തി ആരാണ് വലിയ തമ്മിലിരിക്കുമാര്? യേശുവിന്റെ രാജ്യത്തെ മന്ത്രിയും പ്രധാനമന്ത്രി സെക്രട്ടറി ഒക്കെ ആകാൻ വേണ്ടി അടിപിടി കൂട്ടിയ അമ്മമാർ ഇന്ത്യ ഒരുത്തൻ സ്വന്തം ഗുരുവിനെ 300 വെള്ളിക്കാശിന് വില പറഞ്ഞ് അല്ലേലൂയ സ്തോത്രം ചുംബനം നൽകി ഒറ്റിക്കൊടുക്കുമ്പോൾ യാതൊരു വിധ മുന്നറിവുമില്ലാതെ ഒരുവൻ ഒരു വയലിൽ നിൽക്കുകയാണ്. യൂദേനി യേശുവിന്റെ കവളി ചുംബിച്ച് നാണയം വാങ്ങി പോക്കറ്റിലിട്ട് നീ ശത്രുവിന്റെ കരങ്ങളിലേക്ക് യേശുവിനെ കൈമാറുമ്പോൾ യേശുവിന്റെ സ്നേഹം ആവോളം അനുഭവിച്ച യേശുവിന്റെ കരുതൽ ആവോളം അനുഭവിച്ച യേശുവിന്റെ സാന്നിധ്യം ആവോളം അനുഭവിച്ച യൂദ നീ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഒരു ചുംബനം കൊണ്ട് മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നതെന്നുള്ള ഹൃദയ ഭേദകമായ ഒരു ചോദ്യം ഗെതസമയ അവന്റെ ഹൃദയത്തെ കുത്തി തുളച്ചുകൊണ്ട് അകത്ത് ചെന്നപ്പോഴും അവന്റെ ദുഷ്ടതയൊന്നും പിന്മാറുവാൻ തയ്യാറാകാതെ അവൻ ആ ചതിക്ക് കൂട്ടുനിന്നുകൊണ്ട് തന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തിട്ട് അവൻ അകലമിട്ട് ഓടുമ്പോൾ പ്രൈസ് ദി ലോർഡ് യാതൊരു ബന്ധവുമില്ലാത്ത യേശുവിനെ തൊടാത്ത യേശുവിനെ അറിയാത്തതായ ഒരു കുറേനക്കാരൻ ശിമോൻ വരികയാണ് ആ ബലഹീനമായ ശരീരത്തെ ഒന്ന് താങ്ങുവാൻ വേണ്ടി. അതെ, യേശുവിനെ വിസ്താര സഭകളിൽ മാറി മാറി വിസ്തരിക്കുമ്പോൾ അതെ ക്രൂരമായ പീഡനത്തിന് വേണ്ടി യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അകലം വിട്ട് അവനെ പിടിച്ചെന്ന പത്രോസേ നീ അവരിൽ ഒരുവനെ പോലെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നീയും അവനോടുകൂടെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ എന്തു പറയുന്നു എന്ന് ചോദിച്ചോട് ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രാകുവാനും ആളയിടുവാനും തുടങ്ങിയ പത്രോസേ എന്റെ ശൂന്യമായ പടക്കം നിറച്ചത് ആരായിരുന്നു? ആരും കാണാതിരുന്നപ്പോൾ തന്നെ ജീവിതത്തിന്റെ മണ്ഡലത്തിലേക്ക് നിന്നെ നോക്കി നിന്നെ ഒന്നാമനായി വിളിച്ചത് ആരായിരുന്നു? നിന്റെ ജീവിതത്തിന്റെ സമസ്ത ആവശ്യങ്ങളുടെ മുഖത്തും മറ്റാരെക്കാൾ ഉപരിയായി നിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിച്ച ഗുരു ഇപ്പോൾ എവിടെയാണ്? നീ എവിടെയാണ്? ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച് സൗഖ്യം പ്രാപിച്ച ബുദ്ധിമായി താങ്കൾ ഇപ്പോൾ എവിടെയാണ്?
സമൂഹം മുഴുവൻ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വേണ്ടി പിടിക്കപ്പെട്ടതായ പാവലിയായ സ്ത്രീ, നീ ഇപ്പോൾ എവിടെയാണ് ബ്രേസലോൺ? നീ പറയണ്ടേ എന്റെ യേശുവിനെ കൊണ്ടുപോകരുത്, എന്റെ യേശുവിനെ കൊല്ലരുത് എന്ന് നീ പറയണ്ടേ? എന്തുകൊണ്ട് നീ പറയുന്നില്ല? ഭക്തിമായി നീ പറയണ്ടേ എന്റെ കുരുട്ട് കണ്ണിനെ തുറ എന്റെ യേശുവിനെ കൊണ്ടുപോകരുത് എന്ന് നീ പറയണ്ടേ? ശതാധിപൻ ഓടി വന്ന് പറയണ്ടേ, ബ്രേസലോൺ എന്റെ ബാല്യക്കാരന് സൗഖ്യം നൽകിയ യേശുവിനെ ഒന്ന് ചെയ്യുന്ന അവൻ പറയണ്ടേ? നൈലെ അമിത വ്യാപിക്കുന്ന സ്ത്രീ, മരണങ്ങൾ മാത്രം കണ്ടുപരിച്ച ആ സ്ത്രീ, തന്റെ ഭർത്താവ് മരിച്ചു പോയതിന്റെ സാക്ഷിയായ ആ സ്ത്രീ, തന്റെ മകനും മരിച്ചു പോയിരിക്കുന്നതായ ആ ജീവിതത്തിന്റെ ഏറ്റവും അറം പറ്റിയ അനുഭവത്തിന്റെ നടുവിൽ അവളുടെ വിലാപത്തിന്റെ മുമ്പില് ആ വിലാപ യാത്രയെ കടന്നു വന്ന ആ മഞ്ചത്തെ തൊട്ട് ജീവൻ നൽകിയ മകനെ അവളുടെ കുടുംബത്തിൽ കൊടുത്തപ്പോൾ ആ മകനും ആ അമ്മയും യേശുവിനെ കൊല്ലുന്നു പറയണ്ടേ? എവിടെയാണ് എവിടെയാണ് കൊല്ലരുതെന്നവർ പറയണ്ട, കൊല്ലരുതെന്നവർ പറയണ്ട, യേശുവേ പ്രൈസല്ലോ നിന്നോടൊപ്പം ഞങ്ങളും മരിക്കുവാൻ തയ്യാറാണെന്നവർ പറയണ്ട. വീണ്ടും എഴുന്നേറ്റും അവൻ പോകുമ്പോ പടയാളികൾ നോക്കണ, ആരെങ്കിലും ഉണ്ടോ ഈ ക്രൂശിന്റെ അറ്റമൊന്ന് താങ്ങുവാൻ? ആരെങ്കിലും ഉണ്ടോ ഈ ക്രൂശിന്റെ അറ്റമൊന്ന് താങ്ങുവാൻ? ഇന്ന് മുതൽ പ്രിയപ്പെട്ടവരെ പ്രൈസല്ലോ നമുക്ക് നമ്മുടെ തന്നെ ഒന്ന് ചോദിക്കാം. ജീവിതത്തിന്റെ പ്രൈസല്ലോ ഉന്നതമായ വഴിത്താരകളിൽ ദൈവം നമുക്ക് നല്ലവനും പ്രിയപ്പെടുത്തുവാനും. യേശു ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ സ്നേഹിതങ്ങൾ വഴി യാത്രയ്ക്ക് വേണ്ടി നിർബന്ധിച്ചാൽ, ഒരു നാഴിക പോകുവാൻ നിർബന്ധിച്ചാൽ നിങ്ങൾ രണ്ട് നാഴിക അവന്റെ കൂടെ പോകണം. പ്രൈസ് ദി ലോർഡ്. യേശു ഒരു നാഴിക നടക്കുവാൻ വേണ്ടി ശിഷ്യന്മാരെ വിളിച്ചു, നിങ്ങൾ എന്റെ അടുക്കൽ വരിക, നിങ്ങൾ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഒന്നാമത്തെ വഴിത്താര അവർക്കെല്ലാം അനുഗ്രഹമായിരുന്നു, പ്രിയപ്പെട്ടതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാവരും യേശുവിനോട് കൂടി ഉണ്ടായിരുന്നു. എന്നാൽ രണ്ടാമത്തെ വഴി യാത്ര, പ്രൈസ് ദി ലോർഡ്, അവർ സ്വയം എടുക്കേണ്ടതായിരുന്നു. ഗെതസമന മുതൽ ഗോൽഗോത്ത വരെയുള്ള യാത്ര. ഒരു നാഴികയിൽ അവർക്ക് അത്ഭുതങ്ങളുണ്ട്, ഒരു നാഴികയിൽ വിടുതലുകളുണ്ട്, ഒരു നാഴികയിൽ അനുഗ്രഹങ്ങളുണ്ട്, ഒരു നാഴികളിൽ സ്തോത്ര പദവികളുണ്ട്, ഒരു നാഴികളിൽ സ്തോത്ര അവർക്ക് പരിപാലകനായ യേശുവുണ്ട്. എന്നാൽ രണ്ടാമത്തെ നാഴികയിൽ, ഒന്നാമത്തെ നാഴികയിൽ തന്നോട് കൂടി ഇരുന്ന കർത്താവിനോട് കൂടെ രണ്ടാമത്തെ നാഴികയിൽ സ്വയം ആ റിസ്ക് എടുത്തുകൊണ്ട് തങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞുകൊണ്ട് ഗെതസമന മുതൽ കാൽ വരെയുള്ള യാത്രയിൽ ഈ 11 പേരും പോകണ്ടായിരുന്നു. യൂത പോയി നശിച്ചത് പോട്ടെ, പ്രൈസ് ദി ലോർഡ്. മറ്റ് 11 പേരും പ്രൈസ് ദി ലോർഡ് പുറകിൽ നിൽക്കണ്ടായിരുന്നു, പുറകിൽ നിൽക്കണ്ടായിരുന്നു, പ്രൈസ് ദി ലോർഡ്, പുറകിൽ നിൽക്കണ്ടായിരുന്നു, പ്രൈസ് ദി ലോർഡ്. അവരെല്ലാവരും ഓടിപ്പോയി, അവരെല്ലാവരും അവരാരും യേശുവിനോടൊപ്പം നിന്നില്ല. യേശുവിന്റെ ക്രൂശിനരിയിൽ അകലം വിട്ടാണെങ്കിലും ഒളിച്ചും പാത്തുവാണെങ്കിൽ യേശുവിന്റെ അമ്മയായിരിക്കുന്ന മറിയോടൊപ്പം യോഹന്നാൻ നിന്നു. സ്തോത്രം. എന്തുകൊണ്ടാണ് യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതിയത് എന്ന് ഞാനൊരു ചിന്തിക്കാൻ തക്കണമെന്ന് എന്റെ കൊച്ചുകൊതി ദൈവാത്മാവിനെ തന്നൊരു ചെറിയ പ്രകാശനം ഞാൻ പറയാം. ക്രൂശിന്റെ ചുവട്ടിൽ അല്പമെങ്കിലും മനുഷ്യത്വം കാണിക്കുവാൻ തയ്യാറായ ഒരു മനുഷ്യനായിരുന്നു യോഹന്നാൻ. സ്വന്തം മകൻ അതിക്രൂരമായ ഒരു മരണം ആസ്വദിക്കുന്ന അനുഭവിക്കുന്ന സമയത്ത് ഒരു മാതൃഹൃദയത്തിന്റെ വേദനകൾ മുഴുവൻ എത്ര മാത്രമാണെന്ന് മനസ്സിലാക്കിയ യോഹന്നാൻ നഷ്ടപ്പെട്ട് തന്റെ നിന്ന് വിട പറയുന്നതായ ക്രൂരമായ മർദ്ദനമേറ്റ ക്രൂരമായ പീഡ സഹിച്ച് സ്വന്തം മകൻ ഒരു കൊലപാതകനെ പോലെ, ദുഷ്പ്രവർത്തിക്കാരനെ പോലെ, കൊള്ളരാത്തവനെ പോലെ അതിദാരുണമായ ഒരു നിന്ദ്യമായ മരണം ക്രൂശിൽ കിടന്ന് അനുഭവിക്കുന്നത് കണ്ട് ചങ്കുപൊട്ടി നിൽക്കുന്ന ഒരു അമ്മയെ താങ്ങുവാനും ആശ്വസിപ്പിക്കുവാനും ഒരു യോഹന്നാൻ തയ്യാറായപ്പോൾ സ്വർഗത്തിലെ വലിയവനായ ദൈവം പറഞ്ഞു, യോഹന്നാനെ നീ ഒരു മനുഷ്യത്വമായി മനുഷ്യത്വപരമായി നീ എന്റെ അമ്മയോട് പെരുമാറിയെങ്കിൽ എന്റെ മനുഷ്യത്വവും ദിവ്യത്വമായിട്ടുള്ള കാഴ്ചകൾ ഞാൻ നിനക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്.
യേശുവിനെ മനുഷ്യനായി കണ്ട യോഹന്നാൻ, പ്രൈസ് ദി ലോർഡ്, പത്മോസിൽ കാണുന്ന തേജോമയനായ ദൈവത്തെ, യോഹന്നാൻ മാർഗ്ഗചാരി യേശുവിനെ വെളിപ്പാട് പുസ്തകത്തിൽ കാണുമ്പോൾ യോഹന്നാൻ ഭയന്നു വിറച്ച് ബോധം കെട്ട് നിലത്തു വീഴുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതേ സ്തോത്രം, താൻ ചാരിയിരുന്ന് ഇപ്പോഴും തന്നിൽ ആശ്വാസം കണ്ടെത്തിയിരുന്ന ഏറ്റവും അടുത്ത പരിചയമുള്ള, താൻ ഏറ്റവും സ്നേഹിക്കുകയും തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്ത യേശു വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതി പുരാതന ദൈവമായി, അൽഫയും ഒമേഗയുമായി, ആർക്കും അടുത്തു കൂടാതെ വെളിച്ചത്തിൽ നിലകൊള്ളുന്നവനായി, പ്രൈസ് ദി ലോർഡ്, അഗ്നിജ്വാലക്കത്ത കണ്ണുള്ളവനായി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, തേജോമയനായ ദൈവത്തിന്റെ പൂർണ്ണത, ഓ യോഹന്നാൻ ദൃശ്യമാകുവാൻ കാരണം അവനൊരു മനുഷ്യത്വം കാണിച്ചതുകൊണ്ടാണ്. ദൈവമെന്നെ നിങ്ങളെ വിളിച്ചിരുന്ന ചെറിയ വിളിക്കല്ല, പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ കർത്താവിനെ നിന്നുകൾ സഹിക്കുവാൻ നാം തയ്യാറാകുന്നു. ഈ ലോകത്തെ എന്നെ നിങ്ങൾ സമൂഹം തള്ളിക്കളയുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഈ ലോകത്തിൽ ഞാനും നിങ്ങളും അറക്കപ്പെട്ടവരും വെറുക്കപ്പെട്ടവരും പോലെ നമ്മെ സമൂഹം എണ്ണുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ക്രിസ്തുവിന്റെ നിന്ദയെ ചുമക്കുവാൻ ഞാനും നിങ്ങളും മോശയെ പോലെ പാളയത്തിന് പുറത്തു വന്നു എങ്കിൽ അവനെ വേണ്ടി നാം ചുമക്കുന്ന നിന്ദകൾ മുഴുവൻ നാളത്തെ നമ്മുടെ അനുഗ്രഹത്തിന്റെ പൂമാലകളാ തീരുവാൻ പോകുകയാണ്. സ്തേഫാനോസിനെ കല്ലെറിയുമ്പോൾ അതേ സ്തോത്രം, അത് ആക്രോശിച്ചുകൊണ്ട് ഒന്നിച്ച് കൂടി വന്ന ജനം മുഴുവൻ സ്തേഫാനോസിനെ കല്ലെറിയുമ്പോൾ ഏൽക്കുന്ന കല്ലുകൾ കൊണ്ട് അവന്റെ ശരീരം മുറിഞ്ഞ് നിലവിളിക്കല്ല ചെയ്തത്. അവൻ പറയുകയാണ്, അവൻ ഉയരത്തിലേക്ക് നോക്കുമ്പോൾ അവന് വേണ്ടി സ്വർഗം തുറന്നിരിക്കുന്നു. മഹത്വത്തിന്റെ വലത്തുവാദി യേശു നിൽക്കുന്നത് കണ്ടിട്ട് അവൻ പറയുകയാണ്, അത് ഈ പാപം നിർത്തരുത് എന്ന്. പ്രൈസ് ദി ലോർഡ്. വാക്കുകളും നിനക്ക് വേണ്ടി സ്വർഗത്തെ തുറക്കുവാൻ വേഗത്തിൽ എളുപ്പമാക്കിയിരുകയാണ്. വളരെ നിർബന്ധത്താലാണ് യഹൂദന്മാർ ആരും ക്രൂശിനെ തൊടുകയില്ല. ക്രൂശ് എന്ന് പറഞ്ഞ നിന്ദ്യമായ വസ്തുവാണ്. ക്രൂശ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഫിനിഷ്യയിലാണ്. യേശു ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് സ്തോത്രം, ക്രൂശീകരണം എന്നുള്ള ശുശ്രൂഷ അന്ന് ഇല്ലാതിരിക്കുമ്പോൾ. യേശു ഭരിക്കുന്നത് എത്രയോ വർഷം മുമ്പ് ദാവീദ് യേശുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് 22 സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായി പാടി. താൻ അനുഭവിക്കുന്ന ജീവിതത്തിന്റെ ചെറിയ ചില വിഷയങ്ങളുടെ മുമ്പില് ക്രൂശിതനാകുന്ന കർത്താവിനെ കുറിച്ചാണ് താൻ വർണ്ണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദാവീദ് അതിലുള്ള യാതൊരു പീഡയും അനുഭവിച്ചില്ല എന്ന് അതുകൂടി അനുഭവിച്ചത് കർത്താവ് യേശു ക്രിസ്തുവായിരുന്നു. അപ്പൊ ക്രൂശില്ലാത്തൊരു കാലഘട്ടത്തിൽ ക്രൂശിനെ കുറിച്ച് സ്തോത്രം ഒരു ദർശനം ഉണ്ടാവുന്ന നിൽക്കണം ഇടയായി. യേശു ക്രൂശിൽ മരിക്കണമെന്ന സ്വർഗത്തെ വലിയവനായ ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു. റോമ ഗവൺമെന്റ് ഈ ക്രൂശീകരണമെന്ന നിയമം നടപ്പാക്കുമ്പോൾ യഹൂദന്മാരെ ആരെയും ക്രൂശിൽ തടച്ച് കൊല്ലുവാൻ അനുവദിച്ചിരുന്നില്ല എന്നാണ് പല ഭാഗം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇതാ, ഈ ക്രൂശിനെ ആര് തൊട്ടാലും അത് ശപിക്കപ്പെട്ടതാണ്. മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവെന്നാണ് ന്യായപ്രമാണം എഴുതിയിരിക്കുന്നത്, ഗലാത്യ ലേഖനത്തിൽ എടുത്തിട്ട് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ശാപകരമായി ഒരു യഹൂദൻ പോലും തൊടുവാൻ ആഗ്രഹിക്കാത്തത്, ഒരു റോമ പൗരം പോലും തൊടുവാൻ ആഗ്രഹിക്കാത്തതായ ഒരു ശാപമര കുരിശ് യേശുവിന്റെ ചുമലിൽ വെച്ച് കഴിഞ്ഞപ്പോൾ സ്തോത്രം, ആ ക്രൂശ് ചുമക്കുവാൻ അതിന്റെ അറ്റം താങ്ങുവാൻ ആരും തയ്യാറല്ല. കാരണം അത് നിമിത്തം അവരെല്ലാരും അശുദ്ധരായിത്തീരും, ശപിക്കപ്പെട്ടവരായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നോക്കിയപ്പോൾ ജന്മം കൊണ്ടും ജീവിതം കൊണ്ടും ശാപിച്ച് കിടക്കാൻ നല്ല കുറേനക്കാരൻ ജീവനക്കിനി എന്നാ ശാപന് വരായിരിക്കുന്നു. ഇതിൽ കൂടി ശാപമൊന്നും വരാതി ജനിച്ചതൊരു ശാപ്പാകത്ത് പിടിച്ചോളാം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട പലപ്പോഴും ജന്മം കൊണ്ട് ശാപം നമ്മെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകാം, ജീവിതം കൊണ്ട് ശാപം നമ്മെ കുറിച്ച് പല പറഞ്ഞിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അതെ, ജീവിതത്തിൽ യാതൊരു വിധ ഉന്നമനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും യാതൊരു മേന്മയുടെയും യാതൊന്നും അവകാശം പറയുവാൻ ഇല്ലാത്ത എനിക്ക് നിങ്ങൾക്കും ആ ശാപമര കുരിശിന്റെ അറ്റം ഒന്ന് താങ്ങുവാൻ നിൽക്കണം. ഇവിടെയായപ്പോൾ ആ കുരിശ് വഹിക്കുന്ന കർത്താവ് തിരിഞ്ഞ് ആ കുറേനക്കര ശീമോനെ ഒന്ന് നോക്കി. പ്രൈസ് ദി ലോർഡ്. അവർ രണ്ടുപേരും ഒരു വാക്കുപോലും സംസാരിച്ചില്ല, അവർ രണ്ടുപേരും ഒരു കാര്യവും സംസാരിച്ചില്ല. യോഹന്നാൻ ശിമോൻ, ഹല്ലേലൂയാ, കുറേനക്കര ശീമോൻ ആ ക്രൂശിന്റെ ആ ചുവട് ഒന്ന് താങ്ങുമ്പോൾ സ്വർഗത്തെ വലിയവനായ ദൈവ സ്തോത്രം ശീമോനെ ഒന്ന് നോക്കി. അത് അവന്റെ ജീവിതത്തിന്റെ നിലവാരം മാറുകയായിരുന്നു. അത് അവന്റെ നിലവാരം മാത്രമല്ല, അവന്റെ കുടുംബത്തിന്റെ നിലവാരം മാറുകയായിരുന്നു. റോമാലേഖനം അതിന്റെ 11 അധ്യായം 16
പതിമൂന്നാമത്തെ വാക്യം വായിക്കാം. റോമലേഖനം 16:13 വാക്യം. കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിന്റെയും എനിക്ക് അമ്മയായ അവന്റെ അമ്മയും വന്ദനം ചെയ്യുവീൻ. പ്രൈസ് ദി ലോർഡ്. നോക്കണം പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെടുവാൻ യാതൊരു സാധ്യതയും ഇല്ലാതെ, പ്രസിദ്ധരാകുവാൻ യാതൊരു വഴിയും ഇല്ലാത്ത, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, രൂഫോസും അലക്സാണ്ടറും അവരുടെ അപ്പനായിരിക്കുന്ന കുറയനക്കാരനായ ശിമോൻ യേശുവിന്റെ ക്രൂശിന്റെ അരിക ഒന്ന് താങ്ങുവാൻ തക്കണ നിമിത്തമായത് കൊണ്ട് പൗലോസ് പറയുകയാണ്, അവന്റെ അമ്മ എന്റെയും അമ്മയാണ്. പ്രൈസ് ദി ലോർഡ്. പുറം ജാതിക്കാരിയായി യാതൊരു യോഗ്യതകളും ഇല്ലാതെ, യാതൊരു അംഗീകാരം ഇല്ലാതെ, ഏതോ ഒരു സ്ഥലത്ത് കിടക്കുന്നതായ ഒരു സ്ത്രീയെ കുറിച്ച് പൗലോസ് പറയുന്നത് അവൾ എന്റെ അമ്മയാണെന്ന് പറയണമെങ്കിൽ, ആ നിലയിലേക്ക് എത്തണമെങ്കിൽ ആ ശീമോൻ ചുവന്ന കുരിശാണതിന് കാരണം. വഴിയാത്രകളിൽ പ്രതീക്ഷിക്കാത്ത മണ്ഡലങ്ങളിൽ തേടി വന്നൊരു സൗഭാഗ്യമാണ് യേശു ക്രിസ്തു. ചോദിച്ചാൽ പറയാം, ഞാൻ ഈ പെട്ടകത്തെ ആഗ്രഹിച്ചതല്ല, ഈ പെട്ടകത്തിന് വേണ്ടി ഒരു മുറി ഞാൻ പണിതിരുന്നില്ല, ഈ പെട്ടകത്തിന് വേണ്ടി ശുശ്രൂഷക്കാരാക്കി വെച്ചില്ല. എന്നാൽ രാജാവ് ഹല്ലേലൂയ, ദാവീദ് രാജാവ് ഈ പെട്ടകവുമായി പോകുന്ന വഴി, ആ യാത്ര ഒന്ന് കാണുവാൻ എതികേണ്ടത് ഞാൻ ഇവിടെ നിന്നതേ ഉള്ളൂ. ഇവിടെ വെച്ച് ഈ പെട്ടകം ആ തൊട്ട് ഉസാ മരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഈ പെട്ടകം രാജാവ് എന്റെ വീട്ടിൽ തള്ളുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നാൽ ഈ പെട്ടകം എന്റെ വീട്ടിൽ വന്നപ്പോൾ എന്നെ മാത്രമല്ല അനുഗ്രഹിച്ചത്, എന്റെ തലമുറ അനുഗ്രഹിപ്പാതക്കണമടയായി. ഈ പെട്ടകം എനിക്ക് അനുഗ്രഹമാക്കി, ഈ പെട്ടകം എന്നെ അനുഗ്രഹിച്ചത് കണ്ടപ്പോൾ രാജാവ് എനിക്ക് ഇപ്പോൾ ഇരിക്കപ്പോൾ ഇല്ലാതെ ഈ പെട്ടകം രാജ നഗരത്തിലേക്ക് കൊണ്ടുവന്നിരുന്ന് വിളിക്കുകയാണ്. അതിദാരുണമായിട്ടുള്ള വഴിയാത്രയിൽ ക്രിസ്തു എന്ന പെട്ടകം നമുക്ക് വേണ്ടി വീണ് കിടക്കുമ്പോൾ, കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ഒരു ദോഷവും ചെയ്യാത്ത നമ്മുടെ കർത്താവ്, നന്മകൾ മാത്രം ചെയ്ത കർത്താവ്, ഒരു നീതിന്യായ കോടതികൾക്കും അവന്റെ ഒരു തെറ്റും കണ്ടുപിടിക്കുവാൻ കഴിയാത്ത നിർമ്മലായിരിക്കുന്ന കർത്താവ്, മാനവരാശിയുടെ മോചനത്തിന് വേണ്ടി ശാപമര കുരിശു വേണ്ടി ഗോൾഗാത്തയിലേക്ക് നടന്നു പോകുകയാണ്. പ്രവാചകൻ പറയുന്നു, അവന്റെ പുറം പുഴവ് ചാലി പോലെ കീറി. ഏറ്റവും നിന്ദ്യമായ നിലയിൽ യേശുവിനെ അതിക്രൂരമായി പീഡിപ്പിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും കേൾപ്പില്ലാതെ അവന് വഹിക്കുവാൻ കഴിയാത്ത ഒരു മനുഷ്യൻ അവന്റെ തോളിൽ വെച്ച് അവനെ ക്രൂശിക്കുക എന്ന തടകസിക്കുന്ന പുരുഷാരത്തിന്റെ നടുവിലൂടെ യേശു പോകുകയാണ്. അതിൽ നിന്നതിനായി കെട്ടപ്പെട്ട അവന്റെ മുഖത്ത് കാറ്റിച്ചു തുപ്പി നാളെ തുട്ടുകൾ കൊണ്ട് അവന്റെ രോമത്തെ പിഴുതെടുക്കുമ്പോൾ അവന്റെ വേദന പങ്കുചേരുവാൻ ആരും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി, എന്റെ നിങ്ങളുടെ ശാപം മാറുവാൻ വേണ്ടി, എന്റെ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി, എന്റെ നിങ്ങളുടെ തലമുറകൾ പ്രസിദ്ധരാകുവാൻ വേണ്ടി അവൻ ആ ശാപമരെ കുറിച്ച് സ്വയം തിരഞ്ഞെടുക്കുകയായിരുന്നു. വിദ്വാൻമാർ കണ്ടു വണങ്ങിയ അത്ഭുത ശിശു, നക്ഷത്രം വഴികാട്ടിയായി ആട്ടിടയന്മാർ പ്രൈസലോ വന്ന് കണ്ടു വണങ്ങിയ പ്രൈസലോ ഹല്ലേലൂയ സ്തോത്രം. അത്ഭുത ശിശു പ്രൈസലോ, വിദ്വാൻമാർക്ക് നക്ഷത്രം അടയാളമാകുന്നു, ദൂതവൃന്ദം ഇടയന്മാർക്ക് വഴികാട്ടിയായി ആ അത്ഭുത ശിശുവിനെ ലോകത്തിന് കാണിച്ചു. വിദ്വാൻമാരെ, നിങ്ങൾ ഇപ്പോഴും ഇവിടെയാണ്.
അവന്റെ അത്ഭുത ജനനത്തെങ്കിൽ മാലാഖമാരുടെ സന്ദർശനം അനുഭവിച്ച് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്നുള്ള സ്വർഗീയ ഗീതം കേട്ട ഇടയന്മാരെ നിങ്ങളും ഇപ്പോൾ ഇവിടെയാണ്. ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് തനിക്ക് ബോധിച്ചവരെ തന്റെ ശിഷ്യന്മാരായി അപ്പോസ്തലന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട 12 ശിഷ്യന്മാരെ നിങ്ങൾ ഇപ്പോൾ ഇവിടെയാണ്. അവന്റെ കരങ്ങളാൽ അത്ഭുത സൗഖ്യം പ്രാപിച്ച ഉന്നത പ്രാപിച്ച എന്റെ മാന്യമിത്രങ്ങളെ നിങ്ങൾ ഇപ്പോൾ ഇവിടെയാണ്. ഒരാർക്ക് വേണമെങ്കിൽ ആ ക്രൂശിനറ്റം ഒന്ന് ചുമക്കാമായിരുന്നു. ഗദരദേശത്തെ ഭൂതഗ്രസ്ത വിടുത പ്രാപിച്ചിട്ട് ആ ദേശം മുഴുവൻ യേശു സൗഖ്യരായരാണെന്ന് വിളിച്ചു പറഞ്ഞ ആ ദേശത്തെ മുഴുവൻ യേശുവിനെ കുറിച്ച് പ്രസിദ്ധമാക്കിയ ആ ഭൂതഗ്രസ്ത നീ ഇപ്പോൾ എവിടെയാണെന്ന് യേശുവിനോട് കൂടെ പോവാൻ വാശി പിടിച്ചതല്ലേ? നിനക്ക് വേണമെങ്കിൽ ആ ക്രൂശ് ഒന്ന് താങ്ങാമായിരുന്നു. ഗോത്രത്തിന്റെയോ ജാതിയുടെയോ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ യാതൊരു മേമ്പടി വിശേഷങ്ങളും ഇല്ലാതെ സമൂഹം അപരിഷ്കൃതരായി തള്ളിയിട്ടിരുന്ന പ്രമാണത്തിനും പ്രശസ്തിക്കും യോഗ്യതകൾക്കും യാതൊരു സാധ്യതയുമില്ലാതെ പുറം പറമ്പിൽ എറിയപ്പെട്ടതായ ആ പാവപ്പെട്ട മനുഷ്യൻ ആ ക്രൂശിനെ അറിയുന്ന താങ്കളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആ ക്രൂശിന്റെ അറ്റമറ്റാരെങ്കിലും ചുമന്നിരുന്നു എങ്കിൽ തിരുവഴുത്തിൽ അവന്റെ പേരല്ലേ കാണേണ്ടത്, അവന്റെ കുടുംബമല്ലേ അനുഗ്രഹിക്കപ്പെടേണ്ടത്? പക്ഷേ അതിന് കഴിയാതെ വന്നപ്പോൾ സ്തോത്രം, അതിനുള്ള ഭാഗ്യം അനവധി ആൾക്ക് ലഭിക്കാതെ വന്നപ്പോൾ പാവപ്പെട്ട തള്ളപ്പെട്ടതായ മനുഷ്യരെ പടയാളികൾ അതിക്രൂരമായി പിടിച്ചുകൊണ്ടു വന്ന് ആ ക്രൂശിന്റെ അറ്റമുണ്ട് താങ്ങുവാൻ നിർബന്ധിച്ച് ആ ക്രൂശിന്റെ അരികുമായി യേശുവിന്റെ പിന്നാലെ പോകുമ്പോൾ യേശു മൗനമായി അവനോട് പറയുന്നുണ്ടായിരുന്നു, നീ ചരിത്രത്തിന്റെ താളിൽ ഇടം പിടിക്കാൻ പോകുകയാണ്. ഈ യാത്ര നിന്റെ പരാജയത്തിന്റെ യാത്രയല്ല, ഈ യാത്ര നിന്റെ നഷ്ടത്തിന്റെ യാത്രയല്ല, ഈ യാത്ര നിന്റെ ശാപത്തിന്റെ യാത്രയല്ല, ഈ യാത്ര നിന്റെ കണ്ണത്തിന്റെ യാത്രയല്ല, ഈ യാത്ര നിന്റെ ഗതികേടിന്റെ യാത്രയല്ല, ഈ യാത്ര നിന്റെ അപമാനത്തിന്റെ യാത്രയല്ല, ഈ യാത്ര നിന്റെ നാശത്തിന്റെ യാത്രയല്ല. നീ അനുഗ്രഹത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, നീ അനുഗ്രഹത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നീ മാത്രമല്ല, മറ്റ് എത്ര പേർക്ക് ലഭിക്കേണ്ടതായ ഒരു ഭാഗ്യമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഇത് എത്ര പേർക്ക് നഷ്ടപ്പെട്ട ഈ പാവപ്പെട്ട മനുഷ്യരിലേക്ക് ഈ ഭാഗ്യം വന്നു ചേർന്നതോട് യേശു ചിരിക്കുകയാണ്. രണ്ടാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, സ്വർഗത്തിൽ നിന്ന് ദൈവം സർവത്തിൽ ദൈവം മനുഷ്യ നോക്കി ചിരിക്കുന്നു എന്ന് പ്രൈസല്ലോ. മനുഷ്യൻ നോക്കി ദൈവം ചിരിക്കുക, അവന്റെ ചാൻസുകൾ നഷ്ടപ്പെടുന്നതോട് ദൈവം ചിരിക്കുകയാണ്. ഈ രാജ്യത്തെ നോക്കി ദൈവം ചിരിക്കുകയാണ്. ഇവിടുത്തെ പ്രബലന്മാര് ലോകത്തെ മുഴുവൻ യേശുവിനെ കുറിച്ച് അറിയിക്കുവാൻ ശ്രമിച്ചതായ ഇവർ പരാജയപ്പെട്ടിരിക്കുമ്പോൾ യാതൃത അറിവ് യോഗ്യതയില്ലാതെ ലോകത്ത് തള്ളപ്പെട്ടതായ ഇന്ത്യക്കാർ ഇവിടെ വന്ന് ദൈവത്തെ ആരാധിച്ച് ഈ രാജ്യം ഇരുവിൽ നിൽക്കുന്ന സ്വർഗം ചിരിക്കുകയാണ്. മാന്യമാരി വിട്ടിട്ട് പോയ സ്വന്തം മാന്യത ഇല്ലാതെ കൊണ്ടുവന്ന മാന്യന്മാരാക്കി നിനക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കും. സ്വർഗത്തിലെ പലിയവരെ ദൈവത്തെ ആരും പഠിച്ചത് പഠിപ്പിക്കണം. മിടുക്കന്മാരും ബിരുദന്മാരും വഴി ഉപേക്ഷിച്ചാൽ പാവപ്പെട്ടവന്റെ കുടുംബത്തെ കാര്യം അവനെ അനുഗ്രഹിച്ച് അവന്റെ അനുഗ്രഹം കണ്ടിട്ട് നീ അവനെ പ്രയോഗിക്കും. തന്നെ കാത്തിരിക്കുന്ന ഭാര്യയും മക്കളും രക്തം വാർന്നൊഴുകി വരുന്ന തന്റെ ഭർത്താവിനെ കണ്ടിട്ട് ഭയന്നുപോയി. എന്താണ് സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞു. ഞാൻ പോരുമ്പോൾ ഇതുവരെയും കാണാത്തതായ ഒരു കാഴ്ച കണ്ടു. ഒരു നിഷ്കളങ്കനായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ, യാതൊരു തെറ്റും ചെയ്യാത്തതായ ഒരു ചെറുപ്പക്കാരനെ സമൂഹം മുഴുവൻ ക്രൂശിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടുത്തെ പടയാളികൾ എന്നോട് പറഞ്ഞ ആ ക്രൂശിനെ ഒറ്റ നിച്ചമക്കാൻ
ഞാൻ ആ കുരിശ് ചുമന്നപ്പോൾ ഈ കാണുന്ന രക്തം എന്റെ രക്തമല്ല, അവന്റെ ശരീരത്തിൽ ഒഴുകിയ രക്തത്തുള്ളികളാണ് എന്റെ ശരീരത്തിൽ കാണുന്നത്. എന്റെ വസ്ത്രത്തെ പടർന്ന രക്തം എന്റെ രക്തമല്ല, എന്റെ ശരീരത്തിൽ കാണുന്ന രക്തം എന്റെ രക്തമല്ല, ആ മനുഷ്യന്റെ രക്തമാണ്. അദ്ദേഹം ആരാണെന്ന് എനിക്കറിയത്തില്ല, അയാൾ എന്തിനാണ് ആ കുരിശ് ചുമന്നെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് എന്റെ ശരീരത്തിൽ ഒരു മുറിവ് ഏറ്റിട്ടില്ലെങ്കിൽ, എനിക്കൊരു അടിയും ഏറ്റിട്ടില്ലെങ്കിലും, ഞാൻ ആ കുരിശ് ചുമന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അത് സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ലായിരുന്നു. അത് സാധാരണക്കാരനായ മനുഷ്യനല്ലായിരുന്നു. അവന്റെ മുഖത്ത് ശാന്തതയുണ്ടായിരുന്നു. ആ മനുഷ്യന്റെ മുഖത്ത് ഒരു പ്രസന്നതയുണ്ടായിരുന്നു. അവന്റെ മുഖം കണ്ടാൽ ആളല്ലാത്ത വണ്ണം വിരുദ്ധ വിരൂപ വികൃതമാണെങ്കിലും ആ മുഖത്തു നിന്ന് തേജസ് പുറപ്പെടുന്നുണ്ടായിരുന്നു. ആ കണ്ണിൽ നിന്നും ഒരു വലിയ സ്തോത്രം, ഒരു അഗ്നി എന്നിലേക്ക് പതിക്കുന്ന കണവിടയായി. ആ കണ്ണിൽ നിന്ന് പ്രവഹിച്ചതായ ഒരു ഊർജം എന്റെ ഹൃദയത്തിലേക്ക് വന്നു നിറയ്ക്കുന്ന കണവിടയായി. ആ മനുഷ്യൻ സാധാരണ മനുഷ്യനല്ല, ആ മനുഷ്യൻ ഒരു കൊലപാതകിയല്ല, ആ മനുഷ്യൻ ദുഷ്പ്രവർത്തിക്കാനല്ല, ആ മനുഷ്യന് എന്തോ പ്രത്യേകതയുടെ പ്രയത്നം. ഒന്നാം ദിവസം ലോകം ഞെടുത്തതിൽ വാർത്തയോ ഘോഷിക്കപ്പെട്ട നസ്രനായ യേശു യഹൂദന്മാർ രാജാവെന്ന കുറ്റപത്രം എഴുതി യഹൂദന്മാർ റോമക്കാരുടെ ക്രൂശിൽ തറച്ചു വന്ന യേശു എന്ന് പറഞ്ഞ മനുഷ്യൻ മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റു. ആ ഉയർപ്പിന്റെ സന്തോഷത്തിൽ പത്രോസിനേക്കാൾ യോഹന്നാനേക്കാൾ യാക്കോബിനേക്കാൾ ഏറ്റവും കൂടുതൽ ആനന്ദ നൃത്തമാടിയത് കോയനക്കാരൻ ശിമോനാണ്. പിന്നെ കോയനക്കാരൻ ശിമോന് ആ ജീവിത യാത്ര പ്രൈസലോൾ യേശുവിനോട് കൂടെ മാത്രമായിരുന്നു. ഇന്ന് പോലെ നിങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ മൂന്ന് ദിവസങ്ങൾ നിങ്ങളോടൊപ്പം ആയിരിക്കും പന്തിയും എനിക്ക് ഭാഗ്യം നൽകി. വചനത്തിന് ഇതുവരെ വെളിപ്പെടാത്ത ചില മർമ്മങ്ങളിലൂടെ സ്വർഗത്തെ വലിവനാദ്യം എന്നെ കൊണ്ടുപോയി നന്ദി പറയുന്നു. ഭവനമേ നീ അനുഗ്രഹിക്കപ്പെടുമ്പോ സ്തോത്രം. നിന്റെ കുടുംബത്തിൽ നന്മ കണ്ടിട്ട് ദാവീദ് പൊതിക്കുകയാണ്, എങ്ങനെയാണ് ഓബേദേദോം അനുഗ്രഹിക്കപ്പെട്ടത്, എങ്ങനെയാണ് ഓബേദേദോം അനുഗ്രഹിക്കപ്പെട്ടത്, എങ്ങനെയാണ് ഓബേദേദോന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടത്, എങ്ങനെയാണ് ഓബേദേദോന്റെ കുടുംബത്തിൽ അനർത്ഥങ്ങൾ സംഭവിക്കുന്നത്. അനർത്ഥങ്ങൾ പെട്ടക നിമിത്തമായി ഒഴിഞ്ഞുപോയി, വിപത്തുകൾ പെട്ടക നിമിത്തമായി ഒഴിഞ്ഞുപോയി, ശാപങ്ങൾ പെട്ടക നിമിത്തമായി ഒഴിഞ്ഞുപോയി, രോഗങ്ങൾ പെട്ടക നിമിത്തമായി ഒഴിഞ്ഞുപോയി, സംഹാര ദൂത പെട്ടക നിമിത്തമായി ഒഴിഞ്ഞുപോയി. ശീമോൻ അറക്കപ്പെട്ടവനായി സമൂഹം അംഗീകരിക്കാത്തവൻ തള്ളിക്കളഞ്ഞതായ കുറേക്കാരന ശീമോൻ വേദപുസ്തക ചരിത്രത്തിലെ പ്രസിദ്ധ കുടുംബത്തിലെ കുടുംബ നായകനാണ്. ശീമോൻ പ്രസിദ്ധനായി, അവന്റെ മക്കൾ പ്രസിദ്ധരായി, അവന്റെ സ്വന്തം ഭാര്യ പൗലോസിന്റെ അമ്മയ്ക്ക് തുല്യമായി തീരുവാദക്കണമിടയായി. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രക്ഷയുടെ മാർഗം തിരഞ്ഞെടുത്തത് നമ്മുടെ നാശത്തിന് കാരണമല്ല, നിർബന്ധത്താൽ ഈ കൂശ നാം ചുമന്നവെങ്കിൽ, നിർബന്ധത്താൽ യേശുവിനെ പിന്നാലെ നാം യാത്ര തിരിച്ചെങ്കിൽ, അത് നാശത്തിന് കാരണമല്ല, അനുഗ്രഹത്തിന് കാരണമാണ്, നന്മയ്ക്ക് കാരണമാണ്, തലമുറകൾക്ക് 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 അനുഗ്രഹത്തിന് കാരണമാണ്. ഈ അനുഗ്രഹം ഒട്ടും നഷ്ടപ്പെടുത്താതെ വീണ്ടെടുത്ത രക്ഷയുടെ സന്തോഷത്താൽ വീണ്ടെടുപ്പുകനായ കർത്താവിന് വേണ്ടി ഏത് വിധേനയും കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ തക്കവണ്ണമുള്ള ആത്മസമർപ്പണമുള്ളവരായി, ദൈവ സ്നേഹമുള്ളവരായി, വീണ്ടെടുപ്പിന് സന്തോഷമുള്ളവരായി, ആ സ്വർഗീയ വിളി ഓഹരിക്കാരായി, ആ സ്വർഗീയ ദർശനത്തിൽ ഓഹരിക്കാരായി, ഈ ലോകത്തെ ചപ്പൊന്ന് ചവർന്ന് മെണ്ണിക്കൊണ്ട് യേശു ക്രിസ്തുവിനോടൊപ്പം നമുക്ക് വിജയകരമായി യാത്ര ചെയ്യുവാൻ ഈ ഉപവാസ പ്രാർത്ഥന നിമിത്തമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കിൽ വിരമിക്കുന്ന ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഏൽപ്പിച്ചു.